ഈ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള മൂന്നിടത്തും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതിൽ ചേലക്കരയിൽ രമ്യാ ഹരിദാസിന്റെ പേര് അതും ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള ഒന്നാണ്. അശ്വിൻ പാലാഴി ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ നിന്ന് തത്സമയം. അശ്വിൻ, രമ്യാ ഹരിദാസ് നേരത്തെ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, വലിയ ആത്മവിശ്വാസത്തിലാണ് അവർ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിലേക്ക് അഭിമുഖീകരിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്? ചേലക്കരയിലേത് കോട്ടയാണ്, പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ അതെല്ലാം പരിഹരിച്ചുകൊണ്ട്, സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നൊക്കെയാണല്ലോ അവിടുത്തെ പ്രാദേശിക നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. അനുജ, എന്തായാലും വലിയ ഒരുക്കങ്ങളിലേക്ക് തന്നെയാണ് മൂന്ന് മുന്നണികളും കടക്കുന്നത്. 1965 ഈ മണ്ഡലം രൂപീകരിച്ചതൊരു ആ നാളു മുതൽ തന്നെ പട്ടികജാതി സംവരണ മണ്ഡലമാണ്. അതിനുശേഷം 4 തവണ മാത്രമാണ് UDF ഇവിടെ നിന്ന് വിജയിച്ചു കയറാനായത്. 1996 മുതൽ ഇടതിൻ്റെ കോട്ടയാണ് ചേലക്കര എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നീട് ഏറ്റവും കൂടുതൽ തവണ ഇവിടെ നിന്ന് വിജയിച്ചത് K രാധാകൃഷ്ണനാണ്. അദ്ദേഹം ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പിന്, അദ്ദേഹം മാറിയ ഒഴിവിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് നടക്കുന്നത്. എന്തായാലും കോൺഗ്രസ് വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. കീഴ് ഘടകങ്ങൾ മുതൽ തന്നെ, താഴെ തട്ട് മുതൽ തന്നെ വളരെ ശക്തമായ ആലോചനകളും പ്രവർത്തനങ്ങളുമെല്ലാം മാസങ്ങൾ മുന്നേ ആരംഭിച്ചിട്ടുണ്ട്. 2 KPCC ഭാരവാഹികൾക്കാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ളത്. അതുകൂടാതെ ACC ഭാരവാഹിയായ ACC സെക്രട്ടറി കൂടിയായ തമിഴ്നാട് നിന്നുള്ള കോൺഗ്രസ് നേതാവായ V അറിവഴകൻ കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണനയുള്ള രമ്യ ഹരിദാസ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെ ഈ മണ്ഡലം LDFൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഒരുക്കുന്നുണ്ട് UDF ക്യാമ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും LDFിലും അതേ രീതിയിലുള്ള ആത്മവിശ്വാസം തന്നെയുണ്ട്. ഇത്തവണ ഏതു വിധേനയും മണ്ഡലം നിലനിർത്താനാകും, ഇതുവരെ ഉണ്ടായിരുന്ന 96 മുതലുള്ള ആധിപത്യം ഇക്കുറിയും പിടിച്ചു നിർത്താനാകും എന്നുള്ള വിശ്വാസമൊക്കെ LDF ക്യാമ്പിലുമുണ്ട്. BJPയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുന്നോടിയായാണ് KPCCയുടെയും ഒപ്പം ACCയുടെയും ഒക്കെ തെരഞ്ഞെടുപ്പ് നേതൃത്വം നൽകാൻ ഇവിടെ അയച്ചിരിക്കുന്ന ആളുകളുമായി അവസാനവട്ട ചർച്ചകൾ രമ്യ ഹരിദാസ് ഇപ്പോൾ രാജീവ് ഭവനിൽ നടത്തുന്നത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി അഭിമുഖീകരിക്കാൻ ചേലക്കരയും രമ്യ ഹരിദാസും ഒരുങ്ങുന്നു.